നമസ്കാരം ഈ സഹാക്കന്മാരെക്കുറിച്ച് പൊതുവേ ഒരു പറച്ചിലുണ്ട് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇവന്മാർ അത് കുളമാക്കിയ ചരിത്രമേ ഉള്ളൂ ഇരുന്നിരുന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് നമ്മുടെ സഹാക്കന്മാർ ദാ കിടക്കുന്നു ഇന്ന് രാവിലെ എകെജി സെന്ററിന് മുന്നിൽ ദേശീയ പതാകയ്ക്കൊപ്പം പാർട്ടി പതാകയും അതേ ഉയരത്തിൽ പാറി പറപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സഹാക്കന്മാർ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് ഇന്ത്യൻ പതാക നിയമം അനുസരിച്ച് ഇത് കടുത്ത നിയമലംഘനം തന്നെയാണെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് കാര്യം ദേശീയ പതാക ഉയർത്തിയിരിക്കുന്ന അതേ പൊക്കത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പതാകയോ മറ്റ് മതചിഹ്നങ്ങളുള്ള പതാകയോ ഒന്നും തന്നെ ഉയർത്താൻ പാടില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള നമ്മുടെ പതാക നിയമം പക്ഷേ ആ നിയമത്തെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇരുന്നിരുന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തുനിഞ്ഞിറങ്ങിയ നമ്മുടെ സഹാക്കന്മാർ ഇത്തരത്തിൽ എകെജി സെന്ററിന് മുന്നിൽ ദേശീയ പതാകയ്ക്കൊപ്പം പാർട്ടി പതാക കൂടി ഉയർത്തിക്കെട്ടിയിരിക്കുന്ന കാഴ്ച അതൊരുപക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ദൃശ്യങ്ങൾ വൈറലായി തുടങ്ങിയിരിക്കുന്നു നിരവധി പ്രതിഷേധങ്ങളും അതുപോലെ ഇതിനെതിരെ കടുത്ത വിമർശനങ്ങളുമൊക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് കോൺഗ്രസ് നേതാവും മുൻ എംഎൽഎയുമായ ശബരീനാഥൻ ഇത് സംബന്ധിച്ച പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചിട്ടുണ്ട് മറ്റ് നിരവധി പേർ കോൺഗ്രസ് ബിജെപി നേതാക്കളടക്കം നിരവധി പേർ ആണ് ഇപ്പോൾ ഈ സിപിഎമ്മിൻ്റെ ഈ ഒരു കാട്ടിക്കൂട്ടലിനോട് പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് ഇത് ദേശീയ പതാകയോട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോട് കാട്ടുന്ന സി പി എമ്മിൻ്റെ ദേശവിരുദ്ധത അല്ലെങ്കിൽ അവരുടെ മനോഭാവം ദേശവിരുദ്ധ മനോഭാവം തന്നെയാണ് ഈ ഒരു സംഭവത്തിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും അഭിപ്രായപ്പെടുന്നത് നമ്മളൊരു കാര്യം ചിന്തിക്കണം ഭാരതത്തിൻ്റെ 75ാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ഇന്ന് നമ്മൾ കൊണ്ടാടുന്നത് സി പി എം ആകട്ടെ അവരുടെ 1ാമത്തെ സ്വാതന്ത്ര്യദിനവും ഇരുന്നിരുന്നാണ് അവർ ഈ പറഞ്ഞതുപോലെ ജനപ്രീതിക്ക് വേണ്ടി ദേശഭക്തി ഉള്ളിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇത്തരത്തിൽ ഒരു പൊറോട്ടോ നാടകവുമായി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ സഹാക്കന്മാർ രംഗത്തെത്തിയിരിക്കുന്നത് പക്ഷേ എത്തിയപ്പോഴാകട്ടെ ചെയ്ത ആദ്യത്തെ വിക്രിയ തന്നെ ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇതിനെ ഒരു കയ്യബദ്ധമെന്ന് പറഞ്ഞ് നമുക്ക് കൈയൊഴിയാൻ കഴിയില്ല കാര്യം ഇന്ത്യയിൽ വളരെ പ്രബലമായിരുന്ന അല്ലെങ്കിൽ പ്രബലമാണെന്ന് അവകാശപ്പെടുന്ന അവർ തന്നെ അവകാശപ്പെടുന്ന ഒരു പാർട്ടി ഒരു മുന്നണിയാണ് സി പി എം ആ സി പി എമ്മിൽ ഒരുപാട് സൈദ്ധാന്തിക നേതാക്കന്മാരും ബുദ്ധിജീവികളുമൊക്കെ ഉണ്ടെന്ന് സ്വയം അഹങ്കരിക്കുന്നവരാണ് അവർ അങ്ങനെയെങ്കിൽ അവർക്ക് ഇത്രയും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധിയില്ലേ നമ്മുടെ സ്കൂൾ കുട്ടികൾക്ക് പോലും ഇന്ത്യൻ പതാക നിയമത്തെക്കുറിച്ചും ഇന്ത്യൻ പതാകയുടെ വിശുദ്ധിയെക്കുറിച്ചുമൊക്കെ അവർക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ് അത്രയും വിശുദ്ധത കൽപ്പിക്കുന്ന നമ്മുടെ ദേശീയ പതാകയെ അപമാനിക്കാൻ തക്കവണ്ണം ബുദ്ധിശൂന്യരാണോ ഈ പാർട്ടിയിലുള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന ചോദ്യം എന്തായാലും വലിയ നിയമക്കുരുക്കുകളിലേക്ക് സി പി എമ്മിനെ കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് അത്ര പെട്ടെന്ന് അവർക്ക് കൈകഴുകിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ ചില സി പി എം വൃത്തങ്ങളിൽ നിന്ന് അവർ ഉന്നയിക്കുന്ന ചില വാദഗതികൾ എന്തെന്നാൽ സ്വാതന്ത്ര്യദിനത്തിൽ ഇത്തരം പതാക നിയമങ്ങളൊന്നും തന്നെ പ്രാബല്യത്തിലില്ല എന്നുള്ളതാണ് ഇത്തരം കോഡ് ഓഫ് കണ്ടക്ട്സ് ഒന്നുമില്ല ആ ദിവസം സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് പതാക ഏത് രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഒരിടത്തും ഒരാളും പാർട്ടി പതാക അല്ലെങ്കിൽ സ്വന്തം മതങ്ങളുടെ ചിഹ്നമോ അടങ്ങിയ പതാകയോ ഒന്നും തന്നെ ദേശീയ പതാകയോട് ഒപ്പം ഉയർത്തിക്കെട്ടിയ ഒരു കാഴ്ച നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല ഇന്നുവരെ ഇരുന്നിരുന്ന് സി പി എം ഇതിനുവേണ്ടി ദേശീയ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഇറങ്ങിത്തിരിച്ച ദിവസമാണ് ഇത്തരത്തിൽ ദേശീയ പതാകയെ പോലും അപമാനിച്ചുകൊണ്ട് പാർട്ടി പതാക അതിനൊപ്പം ഉയർത്തിക്കെട്ടിയ കാഴ്ച കണ്ടത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച ചൂടുപിടിച്ച ചർച്ച നടക്കുകയാണ് ഇന്ന് രാവിലെ മുതൽ സ്വാതന്ത്ര്യദിന സന്ദേശങ്ങൾക്കൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ഈ ഒരു ദേശവിരുദ്ധ നിലപാട് അല്ലെങ്കിൽ രാജ്യത്തെ അപമാനിക്കാൻ അവർ കരുതിക്കൂട്ടി ചെയ്തതാണ് എന്ന് തന്നെ ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതിധ്വനികളുമൊക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അലയടിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ഇപ്പോൾ തന്നെ പാർട്ടി ഒന്നിനായി പലവിധ പ്രശ്നങ്ങളിലാണ് ഇനിയിപ്പോൾ അതിൻ്റെ മേലെയാണ് ഇത്തരത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ടാക്കി വയ്ക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അവരവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഇപ്പോൾ എന്തിനാണ് ബാക്കിയുള്ളവരെ കാട്ടിക്കൂട്ടാൻ വേണ്ടി ഇല്ലാത്ത ദേശഭക്തി ഉണ്ടാക്കിയെടുത്ത് അത് ഉണ്ടെന്ന് കാണിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള ചില കാര്യങ്ങളിലേക്ക് അവർ ചെന്നെത്തിയത് ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്ര പെട്ടെന്ന് ഇവർക്ക് ഇതിൽ നിന്ന് ഊരി വരാൻ പറ്റുന്ന ഒരു കാര്യമല്ല രാജ്യത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പതാക ഇന്ത്യൻ ദേശീയ പതാകയ്ക്ക് ഓരോ ഭാരതീയൻ്റെ മനസ്സിൽ ഒരു വിശുദ്ധ പദവിയാണുള്ളത് അത്രയും ബഹുമാന ഭക്തിപൂർവ്വം നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇന്ത്യൻ പതാക ആ പതാകയാണ് സി പി എം ഇന്ന് അപമാനിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്